പ്രേക്ഷകർക്ക് പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് വാർത്തകളിലേക്ക് വരേണ്ടതുണ്ട്. നമ്മൾ കൊച്ചിയിലേക്ക് തന്നെയാണ് പോകുന്നത്. നേരത്തെ ഡാനി പോൾ ചേർന്നിരുന്നു കൊച്ചിയിൽ നിന്ന് മത്തിക്കുഴൽ നാടന്റെ ഭൂമിയിലെ റീസർവേ സംബന്ധിച്ചുള്ള വാർത്ത നൽകാൻ ഇനി ഡാനി നൽകുക. ഏകീകൃത കുർബാന വിഷയത്തിൽ വിമത വൈദികർക്കെതിരെ നടപടിക്ക് സഭാ നേതൃത്വം ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ്. ഞായറാഴ്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാണ് വാർപ്പാപ്പയുടെ പ്രതിനിധിയുടെ അന്ത്യശാസനം. അനുസരിക്കാത്ത വൈദികർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. എന്നാൽ ജനാഭിമുഖ കുർബാന തന്നെ തുടരുമെന്ന് വ്യക്തമാക്കിയ വിമത വിഭാഗം മാർപ്പാപ്പയുടെ പ്രതിനിധി ഇറക്കിയ സർക്കുലർ കത്തിച്ചാണ് പ്രതിഷേധിച്ചത്. ഡാനി, വലിയ വിവാദം ആ ബസലിക്ക കേന്ദ്രീകരിച്ച് എറണാകുളം അതിരൂപത കേന്ദ്രീകരിച്ചൊക്കെ തുടരുകയാണല്ലോ. ഈ വത്തിക്കാനിൽ നിന്നും പ്രതിനിധി എത്തിയിട്ടും ഒരു സമവായത്തിലേക്ക് എത്താനോ അതിന് വഴങ്ങാനോ വിമത വിഭാഗം തയ്യാറാകുന്നില്ല എന്നുള്ളത് അത് ഒരു അത്ഭുതകരമല്ലേ? എന്തോ ഇതിൽ ഈ വിഷയങ്ങൾ സ്ഥായിയായ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള ഒരു നടപടികൾ ഇരുഭാഗങ്ങളിലും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രതിനിധി മാർപ്പാപ്പയുടെ പ്രതിനിധി അല്ല എന്നാണ് അപ്പോൾ വൈദിക സമിതി, അതായത് ഇവിടുത്തെ വൈദികർ ഉൾപ്പെടുന്ന വിശ്വാസികൾ ഉൾപ്പെടുന്ന വിമത വിഭാഗം എന്ന് പറയുന്ന ഒരു വലിയ വിശ്വാസി കൂട്ടം പറയുന്നത്. ഇത് മാർപ്പാപ്പയുടെ പ്രതിനിധിയല്ല. ഇത് സംബന്ധിച്ച ആധികാരികമായ ഒരു കത്തോ കാര്യങ്ങളോ ഒന്നും തന്നെയും പുറത്ത് വന്നിട്ടില്ല. ഇതിൽ വന്നിരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പിൽ കൊണ്ട് മാത്രം ഇത് സ്ഥാനപതിയാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പക്ഷപാതപരമായി പെരുമാറുന്നതെന്നാണ് ഇവരുടെ ഒരു ആക്ഷേപമായിട്ട് തന്നെ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ വന്ന് എടുത്തിരിക്കുന്നതെല്ലാം തന്നെ ഏകപക്ഷീയമാണെന്നും ഇത് നടപ്പാക്കാനോ അല്ലെങ്കിൽ അതനുസരിക്കാനോ ഉള്ള ഒരു ബാധ്യത തങ്ങൾക്കില്ല എന്നുമാണ് ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വലിയൊരു വിഭാഗം വിശ്വാസികളും വൈദികരും ഉൾപ്പെടുന്നവർ പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇത്തരം ഉത്തരവുകൾ തങ്ങൾ നിരാകരിക്കുകയാണെന്നാണ് അവരുടെ പക്ഷം. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന സിറിൽ വാസൽ, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലായി ചർച്ചകൾ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനോട് ഒരു സഹകരണ മനോഭാവം ഉണ്ടാകുന്നില്ല. അദ്ദേഹം കുർബാന നടത്താൻ ശ്രമിച്ചത് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങൾക്കും എല്ലാം തന്നെ കാരണമായിരുന്നു. ഇപ്പോൾ നൽകിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉത്തരവ് ഈ ഞായറാഴ്ചയ്ക്കകം തന്നെ ഇത് സംബന്ധിച്ച് സിനഡ് നിർദ്ദേശിച്ച ഏകീകരിച്ച കുർബാന നടപ്പാക്കണമെന്നൊരു ഉത്തരവാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകുമെന്നാണ്. ആ ഉത്തരവ് പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ കത്തിക്കുകയുണ്ടായി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ കത്തിക്കുകയുണ്ടായി. വൈദികർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇനിയും ഇത് സമവായത്തിലേക്ക് പോകുന്ന യാതൊരു ലക്ഷണങ്ങളും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് വരും ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങളിലേക്ക് തന്നെ പോകും. ഇന്ന് വൈദികരുടെ അടക്കം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ വിഭാഗം എന്ന് പറയുന്ന വൈദികരുടെ അടക്കം യോഗം ഇന്ന് നടക്കുന്നുണ്ട്. തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അതിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും സിനഡ് നിർദ്ദേശിച്ച അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിനിധി മാർപ്പാപ്പയുടെ പ്രതിനിധി നിർദ്ദേശിച്ച കുർബാന ഏകീകരണം സംബന്ധിയായ ഉത്തരവ് നടപ്പാകുന്ന ഒരു സ്ഥിതി അല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും അങ്കമാലി ഈ അതിരൂപതയിലെ പ്രശ്നങ്ങൾ അത് തീരുന്നില്ല. അവിടെ വിമത വിഭാഗം അത് ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. മാർപ്പാപ്പയുടെ പ്രതിനിധി എത്തിയ വൈദികൻ്റെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അവഗണിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും രസകരം. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇനി